നമസ്കാരം. സംസ്കൃതിയുടെ മലയാളം ഓൺലൈൻ ക്ലാസ്സായ ശ്രേഷ്ഠ മലയാളത്തിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയത് ചക്ഷുശ്രവണ ഗ്രസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാം മോഹങ്ങൾ തേടുന്നു എന്ന ഭാഗത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ലൗകിക സുഖങ്ങളിൽ വ്യാപൃതരായ മനുഷ്യൻ ആ സുഖത്തിന്റെ ഗരിമ കൊണ്ട് ആ സുഖത്തിന്റെ ക്ഷണികതയാണെന്ന് അറിഞ്ഞിട്ടും അതിനു പിന്നാലെ പായുന്നതിനെ കുറിച്ച് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. ചക്ഷുശ്രവണ ഗ്രസ്തമാം ദർദുരം ഭക്ഷണത്തിന്റെ അപേക്ഷിക്കുന്നത് പോലെ. പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള അപ്പോഴും ആഗ്രഹിക്കുന്നത് തനിക്ക് ഭക്ഷണം കിട്ടണമെന്നാണ്. ഇതേ അവസ്ഥ തന്നെയാണ് മനുഷ്യർ നമ്മളെല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാലമാകുന്ന പാമ്പ് നമ്മളെ എല്ലാവരെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നമ്മൾ നശ്വരാണ് എന്ന വ്യക്തമായ ധാരണയില്ലാതെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതാവസ്ഥയെ അല്ലെങ്കിൽ ഈ കാഴ്ചപ്പാടിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് തുഞ്ചത്ത് രാമാനുജൻ രാമനിലൂടെ സംസാരിക്കുകയാണ്. ആർക്ക് ഉപദേശമായി? ലക്ഷ്മണന് ഉപദേശമായി. അടുത്ത വരി ഇങ്ങനെയാണ്: പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്കരുത്. പുത്ര മിത്രാർത്ഥ കളത്രാദി സംഗമം, പുത്രൻ വാർദ്ധക്യകാലത്ത് തനിക്ക് തന്റെ തോളോട് ചേർത്ത് നിൽക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു കൈത്താങ്ങാകാൻ പറ്റിയ തന്റെ പുത്രൻ തനിക്ക് കൂട്ടാകുമെന്ന് കരുതി ശൈശവത്തിലെ അവനെ നോക്കി വളർത്തി അവന്റെ ജീവിതത്തെ വിപുലമായ ഒരവസ്ഥയിലേക്ക് സൃഷ്ടിക്കുന്നതിന് പെടാപ്പാടുപെട്ട് അവസാനം തന്റെ വാർദ്ധക്യകാലത്ത് തന്റെ മകൻ നോക്കുമെന്ന സ്വാർത്ഥമായ ഒരു താല്പര്യത്തെ മുൻനിർത്തി പിതാവ് അവനിലൊരു അഭയകേന്ദ്രം ഉണ്ടാക്കിയെടുത്തു. എന്നാൽ അത് ക്ഷണികമല്ലെന്നും അതൊരിക്കലും നിന്റെ ആഗ്രഹത്തിന് അനുസരിച്ച് ഉതകുന്നതല്ല എന്നും ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുത്തു. പുത്രൻ, മിത്രം, അടുത്ത പറയാണ് മിത്രം, നിന്റെ കൂട്ടുകാരൻ. നിന്റെ കൂട്ടുകാരനിൽ നീ സഹായം അഭ്യർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഒരു സഹായം തേടിയാൽ അവൻ നിന്നെ സഹായിക്കും എന്നതിൽ സംശയമില്ല. പക്ഷേ എല്ലാ കാലത്തും അവന്റെ ആ സഹായം നിനക്ക് കിട്ടുമെന്ന ധാരണ, ആ ബോധ്യം തീർത്തും തെറ്റാണ്. പുത്ര മിത്രാർത്ഥകളത്രാദി സംഗമം, അർത്ഥം പണം. നിന്റെ ജീവിതത്തെ ഒരുക്കി കൂട്ടുന്നതിന് പണം ആവശ്യമാണെന്നത് ശരി തന്നെ. പക്ഷെ ആ പണം എല്ലായ്പ്പോഴും നിനക്കുതകുമെന്നും നീ കരുതരുത്. നമ്മുടെ ജീവിതത്തിനാവശ്യമായ പണം ഉണ്ടായിട്ടും സ്വസ്ഥത കിട്ടാതെ അലയുന്ന ഒരുപാട് പേരെ നിനക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള പണം ഒരുക്കി കൂട്ടിയിട്ട് എന്താണ് കാര്യം? നിനക്ക് പ്രയോജനമില്ലെങ്കിൽ എന്താണ് കാര്യം? പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം, കളത്രം ഭാര്യ, ജീവിത സഖിയായി നീ ഏറ്റുവാങ്ങിയ പ്രാണപേയസിയെ നിന്റെ അവസാന ജീവിതകാലം വരെയും ഒപ്പമുണ്ടാകുമെന്ന ധാരണ നീ മാറ്റണം, തെറ്റാണ്. അഗ്നിസാക്ഷിയായി നീ വിവാഹം ചെയ്ത നിന്റെ ഭാര്യ നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന ചിന്ത അപലപനീയം തന്നെയാണ്. അപലപനീയം എന്ന് പറഞ്ഞുകൂടാ, ഒരിക്കലും നിന്റെ ഭാര്യ നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന ചിന്തയോടുകൂടിയാണ് നീ ജീവിക്കുന്നതെങ്കിൽ അത് നീ തിരുത്തണം. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം, ഇവയോടൊത്തുള്ള ജീവിതം എത്രയും അല്പകാലസ്ഥിതമോക്ക് നീ. ഇവയോടൊത്തുള്ള ജീവിതം എന്ന് പറയുന്ന നിന്റെ പുത്രനോടും നിന്റെ കൂട്ടുകാരോടും നീ സമ്പാദിച്ചു വെച്ച പണത്തോടും നിന്റെ ഭാര്യയോടൊപ്പം ഒക്കെയുള്ള ജീവിതം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. എത്രയും അല്പകാലത്തേക്ക് മാത്രമുള്ളതാണെന്ന ധാരണ നീ മനസ്സിലാക്കും. ലക്ഷ്മണനോട് രാമൻ പറഞ്ഞു കൊടുക്കുകയാണ്. വനവാസത്തിന് പോകുന്ന സമയത്ത് ലക്ഷ്മണനോട് കൃത്യമായും പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ മനസ്സിലുള്ള അഹന്ത നീ മാറ്റുക, നിന്റെ മനസ്സിലുള്ള ക്രോധത്തെ നീ ഒഴിവാക്കുക. കാരണം ഈ പറഞ്ഞ മേൽപ്പറഞ്ഞവയൊന്നും തന്നെ നമ്മുടെ ജീവിതത്തെ ഒരിക്കലും ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നതല്ല, മോക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതല്ല, അതുപോലെ സഹായിക്കുന്നതല്ല. നമ്മൾ ജീവിതത്തെ മുൻനിർത്തുന്നവരാണ്. ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണെന്നും ആ ക്ഷണികമായ ജീവിതത്തെ നിന്റെ ക്ഷുഭിതമായ യൗവനത്തിലൂടെ നീ പ്രകടമാക്കി നിസ്സാരവൽക്കരിക്കരുതെന്നും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമ്മളോട്.
അടുത്തത് ഇങ്ങനെയാണ്, പന്തർ പെരുവഴി അമ്പലം തന്നിലെ തന്തരായി കൂടി വിയോഗം വരും പോലെ, നദിയാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. പാന്തർ പെരുവഴി അമ്പലം തന്നിൽ, പാന്തർ വഴിയാത്രക്കാരൻ, പണ്ടകാലത്ത് വഴിയാത്രക്കാരൻ തളർന്നു ക്ഷീണിതനായി തന്റെ കാളയെ കൊണ്ട് യാത്രയാകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു കുടില് കണ്ടാൽ അവൻ അവിടെ കയറി ഭക്ഷണമോ വെള്ളവും ചോദിക്കാറുണ്ടായിരുന്നു. ഈ കാലഘട്ടങ്ങളിലെല്ലാം അവനെ സഹായിക്കുന്നതിന് വേണ്ടി ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ ആ ഒരു കൂരയാണ് വഴിയമ്പലം എന്ന് പറയുന്നത്. നമുക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ അടുത്ത് വഴിയമ്പലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ട്. നമ്മുടെ വിതിർമലയിൽ ഒരു വഴിയമ്പലം കണ്ടാൽ നമുക്ക് മനസ്സിലാവും, കല്ലറ പ്രദേശത്തുള്ളവർക്ക് കൃത്യമായി മനസ്സിലാവും, വിതിർമല ഒരു വഴിയമ്പലം. ഒരു ചെറിയ കൽത്തൊട്ടിയുണ്ട്, ഒരു ചുമട് താങ്ങിയുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കിണറുണ്ട്, അവിടെ തണൽ വിരിച്ചുകൊണ്ട് ഒരു മരവും നിൽക്കുന്നു. ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കൃത്യമായും അവിടെ നിന്ന് കാണാൻ പറ്റും. ഈ വഴിയമ്പലത്തിലേക്ക് ഒരു വഴിയാത്രക്കാരൻ കടന്നു വരികയും ക്ഷീണിതനായി അവശനായി ഒരടി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കാതെ ഒന്ന് ക്ഷീണിതനായി ഇരിക്കുന്ന തന്നെ ഒന്ന് താങ്ങാൻ പോലും ആളില്ലാതെ അത്ര അവസ്ഥയോടെ എന്താണ് ബുദ്ധിമുട്ടോടെ അയാൾ ആ വഴിയമ്പലത്തിലേക്ക് കയറുകയാണ്. കവി പറയുകയാണ്, പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി, താന്തർ എന്നാൽ അവശനായ ക്ഷീണിതനായ എന്നൊക്കെയാണ്. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, അവനോടൊപ്പം കുറച്ച് വഴിയാത്രക്കാർ കൂടി കടന്നുകൂടിയിരിക്കാം. അവൻ ക്ഷീണിതനായി ആ വഴിയമ്പലത്തിലേക്ക് കയറുന്നു. ഒരുമിച്ച് അവനോടൊപ്പം തന്നെ ക്ഷീണിതരായി മറ്റ് യാത്രക്കാരുണ്ടാകും, അവരും ആ വഴിയമ്പലത്തിലേക്ക് കയറും. അല്പനേരത്തേക്കുള്ള സൗഹൃദം അവർ തമ്മിൽ സ്ഥാപിച്ചെന്നിരിക്കാം. അവർ തമ്മിൽ അഗാധമായ ഒരു തലത്തിലേക്ക് ഒരു സൗഹൃദം സ്ഥാപിച്ചേക്കാം ആ ഒരു ചെറിയ ഇടവേള കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ചെറിയ സമയത്തിനാണ്. എങ്കിലും ആ ക്ഷണികമായ ആ കൂടിച്ചേരൽ എത്ര പെട്ടെന്ന് അവസാനിക്കും എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. വഴിയാത്രക്കാരൻ എപ്രകാരമാണോ വഴിയമ്പലത്തിൽ വന്നുകൂടുകയും അവർ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് തീർച്ചയായും വഴിയമ്പലമാണ്. നമ്മൾ മനുഷ്യർ അല്ലെങ്കിൽ ഈ ക്ഷീണിതനായി കടന്നുകൂടുന്ന ഈ വഴിയാത്രക്കാരൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കച്ചവടക്കാരൻ എന്ന് പറയുന്നത്, വഴിയാത്രക്കാരൻ എന്നുദ്ദേശിക്കുന്നത് നമ്മളെ തന്നെയാണ്, മനുഷ്യരെ തന്നെയാണ്. ഈ മനുഷ്യരായ നമ്മൾ ഈ ഭൂമിയായ ഈ വഴിയമ്പലത്തിൽ കടന്നുകൂടുകയും അല്ലെങ്കിൽ അവിടെ കയറുകയും ക്ഷീണിച്ച ക്ഷീണം മാറ്റി പുറപ്പെടുകയും ചെയ്തു. അത്ര ക്ഷണികമായ ആ വഴിയമ്പല കൂടിക്കാഴ്ച എന്ന പോലെയാണ് നമ്മുടെ ഈ ജീവിതവും നമ്മുടെ ഈ ഭൂമിയിലുള്ള കൂടിച്ചേരലും. അത്ര നിസ്സാരമാണ്, അത്ര വളരെ വേഗം നശിക്കുന്നതാണ്, അല്ലെങ്കിൽ വളരെ വേഗം തന്നെ അകന്നു പോകുന്നതാണ് നമ്മുടെ ഈ ജീവിതമെന്നും ശ്രീരാമചന്ദ്രനിലൂടെ നമുക്ക് പ്രകടമായി കാണാനാവുന്നതാണ്. അങ്ങനെ തുച്ഛത്തിൽ രാമാനുജൻ എഴുത്തച്ഛൻ നമ്മളോട് പറയുകയാണ്, പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെ, നദിയിലൂടെ നദിയിലൂടെ ഒഴുകി പോകുന്ന കാഷ്ടങ്ങൾ പോലെ. എന്താണ് കാഷ്ടം? കാഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങുതടികൾ. നമുക്കറിയാം ഈ വെള്ളപ്പൊക്ക സമയത്തൊക്കെ നമ്മൾ കൃത്യമായും ടി വിയിലൂടെയൊക്കെ കണ്ടതാണ് പൊങ്ങുതടികൾ ഇങ്ങനെ ഒഴുകി പോകുന്നത്, ഈ വീടുകൾ ഒഴിച്ചു പോകുന്നത്, നമ്മള് കൃഷിയിടങ്ങൾ മുഴുവൻ നശിച്ചു പോകുന്നത് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ എത്രത്തോളം ചഞ്ചലമാണ്, അല്ലെങ്കിൽ എത്രത്തോളം നിസ്സാരമാണ്, നശ്വരമാണ് നമ്മുടെ ജീവിതമെന്ന് അതൊക്കെ നമ്മളോട് വ്യക്തമാക്കി തരുന്ന കാഴ്ചകളാണ്. ഇതുപോലെ തന്നെ നദിയിൽ എപ്രകാരമാണോ പൊങ്ങുതടികൾ പോകുന്നത്, ചഞ്ചലപ്പെട്ട് എപ്രകാരമാണോ പൊങ്ങുതടികൾ സഞ്ചരിക്കുന്നത്, ഗത്യന്തരമില്ലാതെ ഒരു നിലവിട്ട പട്ടം പോലെ എപ്രകാരമാണോ സഞ്ചരിക്കുന്നത്, അപ്രകാരം തന്നെയാകുന്നു നമ്മുടെ ഈ സംഗമവും ഈ ഭൂമിയിലുള്ള സംഗമവും. അപ്പൊ കവി പറയുകയാണ്, കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രാമനിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. എന്തെന്നാ സംസാരിക്കുന്നത്? നമ്മുടെ ജീവിതം ക്ഷണികമാണ്, ലക്ഷ്മണനോടൊരു ഉപദേശം എന്ന കണക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ലക്ഷ്മണൻ, നിന്റെ ജീവിതം ക്ഷണികമാണ്, നീ ഇപ്പോൾ പുറപ്പെടുന്ന ഈ ക്രോധാഗ്നി തീർച്ചയായും അത് വൃഥാവിൽ തന്നെയാണ്. കാര്യം നിനക്ക് അല്ലെങ്കിൽ എനിക്ക് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ രാജകീയ ഭരണത്തിന് ഒരിക്കലും അതൊരിക്കലും നേട്ടം ഉണ്ടാക്കി തരികയില്ല. എന്റെ പിതാവിനെ ബന്ധനസ്ഥനാക്കുവാൻ വേണ്ടി നീ ഇപ്പോൾ പുറപ്പെട്ട സമയത്തും ഈ കാര്യം തന്നെയാണ് നീ മനസ്സിൽ ഉറപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷേ നിന്റെ യൗവനം
നീ നിനക്കതിന് എന്ത് തരുന്നില്ല, മോക്ഷം തരുന്നില്ല. അപ്പോ കൗമാരക്കാരനായിട്ടുള്ള നീ ലക്ഷ്മണ നീ മനസ്സിലാക്കണം, എടുത്തുചാട്ടക്കാരനായ നീ ജീവിതത്തെ കുറിച്ച്, നശ്വരമായി ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കണം. അനശ്വരമെന്നെല്ലാം കവികൾ പാടുന്ന ഈ ലോകത്തെ, ലോകം പോലും ഒരിക്കലും നിലനിൽക്കുന്നതല്ല എന്ന് നീ കൃത്യമായി മനസ്സിലാക്കണം. പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ എന്നാണ് പറഞ്ഞത്. ഈ വഴിയാത്രക്കാര പ്രകാരമാണോ വഴിയമ്പലത്തിൽ കയറി കടന്നു പോകുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ജനിച്ച് ഇവിടെ ജീവിച്ച് നമ്മൾ മരണത്തിലേക്ക് കടന്നു പോകുന്നത്. ഇപ്രകാരം തന്നെ ക്ഷണികമാണ് നമ്മുടെ ജീവിതം. എന്നിട്ടോ പറയുന്നു, അതിയാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും ഇത്രയും ചഞ്ചലം ആലയ സംഗമം. ഈ ആലയത്തിലുള്ള, ഈ ഭൂമിയിലുള്ള, ഈ ഭവനത്തിലുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എത്രത്തോളം ക്ഷണികമാണ് എന്ന് കവി നമ്മളോട് പറയുന്നു. ലക്ഷ്മിയും അസ്ഥിരയല്ലോ, നിലനിൽപ്പിന്റെ സ്ഥിരതയുടെ ലക്ഷ്മിയാണ്, ദേവതയാണ് ലക്ഷ്മി ദേവി. ആ ലക്ഷ്മി ദേവിക്ക് പോലും എന്തില്ല, സ്ഥിരതയില്ല, നിലനിൽപ്പില്ല എന്ന കാര്യം നീ വ്യക്തമായി തിരിച്ചറിയണം. എന്നിട്ടോ, ലക്ഷ്മിയും അസ്ഥിരയല്ലോ, മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. മറ്റൊരവസരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് പ്രകടമായി മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. യൗവനവും ഈ നിന്റെ കോപാഗ്നിയും അല്ലെങ്കിൽ നിന്റെ ആവേശവും അതുപോലെ തന്നെ നിന്റെ ഈ താല്പര്യങ്ങളും എല്ലാം തന്നെ എങ്ങനെ ഉണ്ടായതാണ്, നിന്റെ പ്രായത്തിന്റെ പക്വത കുറവുകൊണ്ടുണ്ടായതാണ്. അപ്പോ നിന്റെ ഈ അവസ്ഥ പോലും നിലനിൽക്കുന്നതല്ല എന്ന് കൃത്യമായി നീ മനസ്സിലാക്കണം. നിന്റെ പ്രായം, നിന്റെ എടുത്തുചാട്ടം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ തീർച്ചയായും നീ മനസ്സിലാക്കുക അസ്ഥിരമായ ഒന്നാണ്. ലക്ഷ്മി പോലും അസ്ഥിരയാണെങ്കിൽ നിന്റെ ഈ എടുത്തുചാട്ടത്തിന് എന്ത് ഫലമാണുള്ളത്, അല്ലെങ്കിൽ എന്ത് സ്ഥിരതയാണുള്ളത്, എന്ത് നേട്ടമാണ് അതുവഴി കൈവരിക്കാൻ സാധിക്കുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയാണ്. എന്നിട്ടോ, സ്വപ്നസമാനം കളത്ര സുഖം ഭാര്യയോട്, സ്വപ്നസമാനം കളത്ര സുഖം നൃണ മൽപമായി സും നിരൂപിക്കുന്ന ലക്ഷ്മണൻ. കോസലത്തിന്റെ കൊട്ടാരം പടവുകളിൽ നിന്നും ശ്രീരാമചന്ദ്രൻ യാത്രയാകുമ്പോൾ ലക്ഷ്മണനും ഭാര്യ സീതാദേവിയും കൂടെ ഉണ്ടായിരുന്നു. ആ ചിന്ത ഉപേക്ഷിച്ചുകൊണ്ടാണ് രാമൻ ലക്ഷ്മണനോട് പറയുന്നത്, ഭാര്യ പോലും എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ ജീവിതാവസാനം വരെ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന ചിന്ത നീ മാറ്റിവെക്കുക. ഭാര്യ ശ്രീരാമചന്ദ്രന്റെ കൂടെ ഉണ്ടായിരുന്നു, തന്റെ എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്ന പ്രിയ പത്നി അവസാനം വരെ നിന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ചിന്ത തീർച്ചയായും ഒരിക്കലും പറഞ്ഞു വെക്കാൻ സാധിക്കാത്തതാണ്. അങ്ങനെയുള്ള ചിന്തയെ നീ മാറ്റിവെക്കുക. സീതാദേവിയുടെ കളങ്കമില്ലാത്ത ആ കാഴ്ചപ്പാടിനെയും ആ മഹനീയമായ ജീവിതത്തെയും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് രാമായണത്തിൽ. രാമായണത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ സീതാദേവി തന്റെ ഭർത്താവിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. അത് കൃത്യമായി അറിയാവുന്ന വ്യക്തിയും കൂടിയാണ് ശ്രീരാമൻ. എന്നിട്ടും ഭാര്യയെ ചേർത്തു നിർത്തി പറയുകയാണ്, ഭാര്യയോടൊപ്പമുള്ള ജീവിതം പോലും തീർച്ചയായും നശ്വരം തന്നെയാണ്, ക്ഷണികമാണ്. അത് നീ കൃത്യമായി മനസ്സിലാക്കുക. സ്വപ്നസമാനം തീർച്ചയായും സ്വപ്നസമാനം പോലെയാണ്, നമ്മുടെ ജീവിതം സ്വപ്നം പോലെയാണ്, സ്വപ്നതുല്യമാണ്. നമ്മൾ ജീവിതത്തിൽ കാണുന്ന, ജീവിതത്തിൽ ഉപേക്ഷിക്കുന്ന പലതും നമുക്ക് തിരികെ കിട്ടും എന്നുള്ള ചിന്ത അപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നീ മനസ്സിലാക്കുക അതെല്ലാം സ്വപ്ന സമാനമാണ്, സ്വപ്നത്തിന് തുല്യമാണ്. നമുക്കറിയാം, സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായി സു നിരൂപിക്ക ലക്ഷ്മണൻ. സ്വപ്നം പോലെ തുല്യമാണ് ആരോടുള്ള ജീവിതം. കളത്ര സുഖം, കളത്രം നമ്മൾ നേരത്തെ പറഞ്ഞു, ഭാര്യ, ഭാര്യയോടൊത്തുള്ള ജീവിതം പോലും സ്വപ്നത്തിന് തുല്യമാണ്. നീ വ്യക്തമായി മനസ്സിലാക്കുക, ഭാര്യയോടൊത്തുള്ള ജീവിതം പോലും ക്ഷണികമാണ്, സ്വപ്നതുല്യമാണ്. അപ്പോൾ ഭാര്യയോടൊത്തുള്ള ജീവിതത്തെ ക്ഷണികാവസ്ഥ എന്ന പോലെ, അല്ലെങ്കിൽ സ്വപ്നതുല്യമെന്നാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രാമനിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. സീതാദേവിയോടൊത്തുള്ള ജീവിതം പോലും ശ്രീരാമചന്ദ്രൻ എടുത്തു പറഞ്ഞാൽ, വ്യക്തമായി എടുത്തു പറഞ്ഞാൽ ആ ജീവിതം പോലും ക്ഷണികമാണ്. അപ്പോ
ശ്രീ രാമചന്ദ്രന്റെ ജീവിതം വ്യക്തമാക്കി അല്ലെങ്കിൽ സീതാദേവിയുടെ ജീവിതം വ്യക്തമാക്കി പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ തമ്മിലുള്ള ജീവിതാവസ്ഥയെയും അവരുടെ സ്നേഹത്തെയും ആ സ്നേഹാധിക്യത്തിലൂടെ ഉണ്ടായ അവസ്ഥകളെയും ഒക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാവും. പക്ഷെ അവരോടുള്ള ആ ജീവിതം പോലും അവരുടെ ആ ജീവിതം പോലും ക്ഷണികമായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും പ്രകടമാകുന്നത്. സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായുസും, നൃണാം മനുഷ്യർക്ക് അല്പമായുസും നിരൂപിക്കൽ ലക്ഷ്യമാണ്. അല്പമായ ആയുസാണ് മനുഷ്യർക്കുള്ളത്. തീർച്ചയായും അത് നീ മനസ്സിലാക്കുക. ആരോടൊപ്പമുള്ള ജീവിതമോ ആകട്ടെ, പണത്തോടൊപ്പമുള്ളതോ മകനോടൊപ്പമുള്ളതോ നിന്റെ ഭാര്യയോടൊപ്പമുള്ളതോ നിന്റെ കൂട്ടുകാരോടൊപ്പമുള്ളതോ ആരോടൊപ്പമുള്ളതോ ആയ ജീവിതമാകട്ടെ, അത് തീർച്ചയായും ക്ഷണികമാണ്. അത് വ്യക്തമായി നീ മനസ്സിലാക്കുക. അടുത്തതായി പറയുകയാണ് രാഗാദി സങ്കുലമായുള്ള സംസാരം. രജോ ഗുണ പ്രധാനമായിട്ടുള്ള ഈ രാഗാദി സങ്കുലങ്ങളെല്ലാം, ഈ രാഗാദി സങ്കുലമായ ജീവിതം അല്ലെ, ഐശ്വര്യം കൊണ്ടുണ്ടാകുന്നത് പോലും അഹങ്കാരത്തോടെ അല്ലെങ്കിൽ ഒരു അതിന്മേലുള്ളൊരു അധിനിവേശത്തോടെ സംസാരിക്കാനും അതുപോലെ തന്നെ ജീവിക്കാനുമുള്ള ആ ഒരു തൃഷ്ണയെ അപലപിച്ചുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ പറയുന്നത് രാഗാദി സങ്കുലമായുള്ള സംസാരം. സംസാരം എന്ന് പറഞ്ഞാൽ ജീവിതം. രാഗാദി സങ്കുലമായുള്ള സംസാരം നീ ഒഴിവാക്ക. അപ്പൊ കൃത്യമായും ലക്ഷ്മണനോട് രാമനൊരു മുന്നറിയിപ്പ് നൽകുകയാണ്, രാഗാദി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. അതും തീർച്ചയായും സ്വപ്നതുല്യമാണ്. നീ അതാണ്, ഇത് തന്നെയാണ് ജീവിതമെന്ന് മുൻനിർത്തുന്നു എങ്കിൽ തീർച്ചയായും നീ മനസ്സിലാക്കുക, അത് തെറ്റാണ്, അത് ക്ഷണികമാണ്, എന്ന ഈ ജീവിതമൊക്കെ നശ്വരമാണ് എന്നുള്ള ചിന്ത നീ മനസ്സിലാക്കണം. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും. തന്റെ ദേഹം തന്റെ ശരീരം കൊണ്ട് ജന്തുക്കൾ നിരൂപിക്കുന്നത് എന്തൊക്കെയാണെന്നാണ്, അല്ലെങ്കിൽ മനുഷ്യരെ, ഇവിടെ ജന്തുക്കൾ എന്ന് പറയുന്നത് മനുഷ്യരെ തന്നെയാണ്. ഈ മനുഷ്യരെ കൃത്യമായും എന്താണ് പേരെടുത്ത് പറയാതെ പറയുകയാണ്, ജന്തുക്കൾ നിരൂപിക്കും. ജീവജാലങ്ങളൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, ദേഹം നിമിത്തം ശരീരം നിമിത്തം ശരീരം കാരണത്താൽ അഹംബുദ്ധി കൈക്കൊണ്ട് അഹംബുദ്ധിയോടെ ദേഹം കൊണ്ടുള്ള അഭിമാനത്തെ നിശിതമായി വിമർശിക്കുക മാത്രമല്ല കളിയാക്കുക കൂടി ചെയ്യുന്നുണ്ട് ഒരവസരത്തിൽ. അതെങ്ങനെയാണ്, ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ലാം, മണ്ണിനു കീഴായി കൃമികളായി പോകില്ലാം. നമ്മുടെ ശരീരത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. നിന്റെ ശരീരം എന്ന് പറയുന്നത് ജന്തുക്കൾക്ക് ഭക്ഷിച്ച് കാഷ്ടമായി പോകാനുള്ളതാണ്, വെന്തു വെണ്ണീറായി പോകാനുള്ളതാണ്, കൃമികൾക്ക് ഭക്ഷിക്കാനുള്ളതാണ്. പല വിധത്തിൽ രാജാവാകട്ടെ ഒരു ദരിദ്രനാകട്ടെ നല്ല അറിവുള്ളൊരു പണ്ഡിതനാകട്ടെ ആരോ ആകട്ടെ, അയാളുടെ ജീവിതത്തിന്റെ അവസാനം അയാളുടെ മൃതശരീരം എങ്ങനെയാണ് ഇല്ലാതായി തീരുന്നത് എന്ന് നമുക്ക് കൃത്യമായി കാണാനാവും. ഇവിടെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല, പണ്ട് കാലത്ത് ജന്തുക്കൾ വിട്ടുകൊടുക്കുമായിരുന്നു മൃതശരീരങ്ങളെല്ലാം. അവൻ താണജാതിക്കാരനായിരിക്കട്ടെ അല്ലെങ്കിൽ അലഞ്ഞു തിരിയുന്ന ഒരു ഭിക്ഷുവാകട്ടെ, അവന്റെ ശരീരം ജന്തുക്കൾക്ക് ഭക്ഷിക്കാനുള്ളതാണ്. അവനെ കുഴിച്ചിടുകയോ അതുപോലെ തന്നെ ചിതയിൽ വെച്ച് ഭസ്മീകരിക്കുകയോ ഒന്നും ആയിരുന്നില്ല ചെയ്തുകൊണ്ടിരുന്നത്, ജന്തുക്കൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കും. അവന്റെ ആത്മാവായിരുന്നു പരമപ്രധാനമായിരുന്നത് എക്കാലത്ത്, അവന്റെ ജീവിതകാലത്ത്. അവന്റെ ജീവിതത്തിൽ ആത്മാവിനാണ് പ്രാധാന്യം. ഇപ്പോൾ ആത്മാവ് ഒഴിഞ്ഞ വെറും ശരീരമാണ് ഈ നിലത്ത് കിടക്കുന്നത് എന്ന ബോധ്യത്തോടെ മനുഷ്യന്മാർ കഴുകനോ അല്ലെങ്കിൽ മറ്റ് ജന്തുക്കൾ പോയിട്ട് കൊടുക്കും. ആ ജന്തുക്കൾ അതിനെ ഭക്ഷിച്ച് കഷ്ടിച്ച് പോവുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത്ര ഞാൻ ബ്രാഹ്മണനാണെന്നും ഞാൻ ആഠ്യത്വമുള്ളവനാണെന്നും ഞാൻ രാജാവാണെന്നും ഒക്കെയുള്ള ചിന്താഗതിയിലൂടെ നടക്കുന്ന മനുഷ്യൻ അവന്റെ അവസാന കാലത്ത് അവന്റെ മൃതദേഹം എങ്ങനെയാണ് ഇല്ലാതായിത്തീരുന്നത് അല്ലെങ്കിൽ എങ്ങനെ പോകുന്നു എന്ന് വ്യക്തമായി അല്ലെങ്കിൽ അതിന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറയുകയാണ്, ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല. ജന്തുക്കൾ അതിനെ ഭക്ഷിച്ച് ആ ശരീരത്തെ ഭക്ഷിച്ച് അതിനെ കാഷ്ടിച്ച് കളയുകയാണ്. അത്ര നിസ്സാരത്തോടെയാണ് തുഞ്ചത്തുരാമാനുജൻ നമ്മോട് എഴുത്തച്ഛൻ എത്ര നിസ്സാരത്തോടെയാണ് തുഞ്ചത്തുരാമാനുജൻ എഴുത്തച്ഛൻ നമ്മളോട് പറയുന്നത്,
ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകില്ല, എന്നിട്ടോ വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിട്ടില്ല. വെന്തു വെണ്ണീറായി പോകാം നമ്മുടെ ശരീരം അല്ലേ. ഒന്നിനും യാതൊന്നിനും കൊള്ളാത്ത തന്റെ ആ ശരീരം എന്ന് പറയുന്ന മൃതശരീരം എന്ന് പറയുന്നത്, ആത്മാവ് വിട്ടൊഴിഞ്ഞ ആ ദേഹം എന്ന് പറയുന്ന ആ ശരീരം എന്ന് പറയുന്നത് ഇപ്പോൾ തീക്ക് ആ ഭക്ഷണമാണ്, അല്ലെങ്കിൽ അഗ്നിക്കാണ് ഇപ്പോൾ ഭക്ഷണം. അതിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. മണ്ണിനു കീഴായി കൃമികളായി പോയില്ല, മണ്ണിനു കീഴിൽ കൃമികൾക്ക് ഭക്ഷണമായി അത് മാറാം. എന്നിട്ടോ നന്നല്ല, അതുകൊണ്ട് മനസ്സിലാക്കുക. എന്റെ പ്രിയപ്പെട്ട ലക്ഷ്മണനോട് പറയുകയാണ്, അതുകൊണ്ട് നീ അറിയുക, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അപ്പോ അതുകൊണ്ട് നിന്റെ ജീവിതം നീ വ്യക്തമായി അറിയുക. നിന്റെ ജീവിതം എന്ന് പറയുന്നത് ആത്മാവിൽ അധിഷ്ഠിതമാണ്, അല്ലെങ്കിൽ ആത്മാവാണ് നിന്റെ ജീവിതം എന്ന് പറയുന്നത്. നിന്റെ ചൈതന്യവും നിന്റെ മഹത്വവും ആത്മാവ് തന്നെയാണ്, അല്ലാതെ നിന്റെ ശരീരം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല തന്നെ. വ്യക്തമായി പറയുകയാണ്. അപ്പോ ആത്മാഭിമാനം കൊണ്ട് നടക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ദേഹാഭിമാനം കൊണ്ട് നടക്കുന്നവരുണ്ട്. ഇവർ രണ്ടുപേരെയും ഒരുപോലെ തന്നെ നോക്കിക്കണ്ടുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ ഇപ്രകാരം പറയുന്നത്. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഠ്യോഹം എന്നാം പ്രേഠിതം കലർന്നിടും ദശാന്തരെ. എന്നിട്ട് പറഞ്ഞു, ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല, ജന്തുക്കൾ അതിനെ ഭക്ഷിച്ച് കാഷ്ടിച്ച് ആ പോകില്ല. വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല, മണ്ണിനു കീഴായി കൃമികളായി പോകില്ല, നന്നല്ല ദേഹം നിമിത്തം ത്വന്മാംസ രക്താസ്ഥി വിൻമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതഗന്ധർമ്മിതം. ശരീരത്തെ കുറിച്ച് വ്യക്തമായ ധാരണ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകില്ല എന്നുള്ള വരികളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു നമ്മുടെ ശരീരം എങ്ങനെയുള്ളതാണ്. ത്വന്മാംസ രക്താസ്ഥി വിൻമൂത്രരേതസാം, നമ്മുടെ ശരീരം എന്താണെന്നുള്ള ഒരു നിർവചനം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നൽകുകയാണ്. എഴുത്തച്ഛൻ നൽകുന്നു എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രൻ തന്റെ സഹോദരന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമായിട്ടാണ്. ത്വന്മാംസ രക്താസ്ഥി വിൻമൂത്രരേതസം, എന്താ ത്വന്മാംസം, ത്വക്ക് മാംസം ഇവ ചേർന്ന ത്വന്മാംസ രക്താസ്ഥി, രക്തവും അസ്ഥിയും, വിൻമൂത്രരേതസം മലവും മൂത്രവും രേതസ്സും ചേർന്നത്. രേതസ് എന്ന് പറഞ്ഞാൽ ബീജം. ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അതായത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം. അപ്പോ ത്വന്മാംസ രക്താസ്ഥി വിൻമൂത്രരേതസം സമ്മേളനം, ഇവയുടെ ഇതെല്ലാം സമ്മേളിക്കുന്നതാണ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരമെന്ന് സാധ്യം.